നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷനും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ലോക്ക്ഡൌൺ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു എന്ന് രാഹുലിന്റെ മാതാവും കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷമായ സോണിയാഗാന്ധിയും പറഞ്ഞിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രധാനമന്ത്രി വളരെ നേരത്തെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തെരുവോരങ്ങളിൽ പതിനായിരങ്ങൾ മരിച്ചു വീഴുമായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സർക്കാരിന്റെ വിദഗ്ധോപദേശ സമിതിയായ നീതി ആയോഗ് അംഗമായ വിനോദ് പൗൾ ഈ പഠന ഫലങ്ങളെ എല്ലാം അടിസ്ഥാനമാക്കി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഒന്നും രണ്ടും ഘട്ട ലോക്ക്ഡൌണുകളിലൂടെ രാജ്യത്ത് 14 ലക്ഷം മുതൽ 29 ലക്ഷം വരെ ജനങ്ങളെ രോഗിയാകാതെ തടുത്തു നിർത്താനായി. ഇതിലൂടെ 54,000 മരണങ്ങളും തടയാനായി. മാർച്ച് 25 ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം നടത്തിയ വിവിധ പകർച്ചവ്യാധി മാതൃകാ പഠനങ്ങളിലാണ് ഈ വിവരങ്ങൾ ഉള്ളതെന്നും പോൾ പറയുന്നു. രാജ്യം ശരിയായ വഴിയിലൂടെയാണ് നീങ്ങുന്നതെന്ന് പഠന വിവരങ്ങൾ പറയുന്നുണ്ട്. സാഹചര്യം വളരെ മോശമാകുമായിരുന്നു, എന്നാൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായതിനാൽ അവ നടന്നില്ല. 5 വിവിധ ഏജൻസികളാണ് പഠനങ്ങൾ നടത്തിയത്. ഇതിൽ നിന്ന് 1.4 ദശലക്ഷത്തിനും 2.9 ദശലക്ഷത്തിനും ഇടയിൽ രോഗവ്യാപനവും 37,000 78,000 ഇടയിൽ മരണവും ഒഴിവാക്കാനായി എന്ന നിഗമനത്തിലാണ് അവരെത്തിയത്. നിയന്ത്രിതമായിട്ടാണ് രോഗം പടർന്നത്. മെയ് 21 വരെ 80% കേസുകൾ 5 സംസ്ഥാനങ്ങളിൽ മാത്രമായി ചുരുങ്ങി. 90% കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, ദില്ലി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ബീഹാർ, കർണാടക എന്നിങ്ങനെ 10 സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു കേസ്. 70% മുംബൈ, ദില്ലി, ചെന്നൈ, അഹമ്മദാബാദ്, താനെ, പൂനെ, ഇൻഡോർ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഔറംഗാബാദ് എന്നിങ്ങനെ 10 നഗരങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. മരണങ്ങളുടെ കാര്യത്തിലും 10 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, ദില്ലി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളാണത്. ലോക്ക്ഡൌണിലൂടെ രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ സർക്കാരിനായി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബെഡുകളും പരിശോധനാ സംവിധാനങ്ങളും മാനവ വിഭവശേഷിയും ഉൾപ്പെടെയുള്ള രോഗം പടരുന്നത് തടയാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സമയം കിട്ടി എന്നും പറയുന്നു. ഈ പഠനങ്ങളുടെ ഫലങ്ങൾക്കൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഇറ്റലിയും അമേരിക്കയും സ്പെയിനും ബ്രിട്ടനുമൊക്കെ പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനവും മരണനിരക്കുമൊക്കെയാണ്. ഇവയെല്ലാം രാഹുലിൻ്റെയും മമ്മിയുടെയും ലോക്ക്ഡൌൺ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന പ്രസ്താവനയുമായിട്ടും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോക്ക്ഡൌൺ കൊണ്ട് തങ്ങളുടെ കുടുംബത്തിന് നേട്ടമുണ്ടായില്ല എന്നാണോ ഗാന്ധി കുടുംബം ഉദ്ദേശിച്ചത് എന്ന് സംശയിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.